ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയുണ്ട്. യൂറോപ്യൻ പെൺകുട്ടി കേരളത്തിൽ വന്ന് ഒരു സാധുവായ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. സാധാരണക്കാരൻ സാധാരണക്കാരിയായി ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് വിവാഹം നടന്നത്. എന്നാൽ ആ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ഭവനമായോ ആ പരിതസ്ഥിതികളുമായോ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടുത്തെ ചാലുകളിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ ദുർഗന്ധവും ആ ചുരുങ്ങിയ ചുറ്റളവിലുള്ള തന്റെ ജീവിതവും ഭക്ഷണ ശൈലിയും ഒന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ 3 മാസം കഴിഞ്ഞപ്പോ ഭർത്താവിന് ഒരു സെറ്റിൽമെന്റ് കൊടുത്തിട്ട് അവള് പറഞ്ഞു, ഇനി നമുക്ക് ഒരുമിച്ചൊരു ജീവിതം പറ്റുകയില്ല എന്ന് പറഞ്ഞ സ്ഥലം. പരിതസ്ഥിതികളിൽ ഇണങ്ങിച്ചേരാൻ കഴിയാതെ ജീവിതം മടുത്ത് ആ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് അവൾ അവളുടെ രാജ്യത്തേക്ക്. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോ കർത്താവിന് യോജിക്കാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതി അല്ലായിരുന്നു ഈ ലോകത്തിൽ. കാരണം എല്ലാവരും അവനെതിരെ തിരിഞ്ഞ സാഹചര്യം, ഏതെങ്കിലും രീതിയിൽ അവനെ കുടുക്കാൻ നോക്കിയ സാഹചര്യം. ചുരുക്കം പറഞ്ഞാൽ കർത്താവിന് അനുകൂലമായ ഒരു പരിതസ്ഥിതി ആയിരുന്നില്ല ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത്. കർത്താവ് ഇവിടെ തന്നെ ഈ ലോകത്തിൽ തന്നെ തുടർന്നും ജീവിച്ചതിന്റെ കാരണം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ട്. ചങ്കിലെ ചോരതെന്നും കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ നമ്മൾ കാണാതെ പോകരുതേ. ആ കർത്താവ് ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു. ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ, ആരും എനിക്ക് അനുകൂലമായ ഒരു കാര്യം പറയാനില്ലല്ലോ, ആരും എന്നെ ഒന്ന് കൈത്താങ്ങാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ കർത്താവ് ഇന്ന് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ നിന്നെ പിടിച്ചിരിക്കുക, എന്റെ ഉള്ള കരങ്ങളിൽ നീ ഇരിക്കുക, ഭാരപ്പെടണം, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ലോകത്തിലുള്ളവരൊക്കെ ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങളെ കൈവിടാത്ത നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ഒന്ന് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ.